ഇവിടെ മതബോധം നല്ല ഭൗതിക വിദ്യാഭ്യാസം വേണം കേട്ടോ. ഇന്നിപ്പോ നമുക്ക് ആകെയുള്ള ഒരു കുഴപ്പം എന്താ നിങ്ങള്, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ പുറകിലാണ്. ഇപ്പൊ മഹലിലൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരുണ്ടാവും, അവരെന്ത് ചെയ്യും, മക്കളെ SSLC കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ ചെയ്യുന്ന ഒന്നുകിൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അത് നിർത്തിവെക്കണം. കാരണം നിങ്ങളെ കുട്ടി മെഡിസിനോ എഞ്ചിനീയറിംഗിനോ പോകാൻ യോഗ്യനാണെങ്കിൽ അവന് ബുദ്ധി ഉണ്ടെന്ന് എന്റെ അർത്ഥം. ആ ബുദ്ധിയുള്ള കുട്ടിയെ നിങ്ങൾ മെഡിസിനും എഞ്ചിനീയറും വെച്ച് ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിൽ വിട്ടിട്ട് IT പഠിപ്പിച്ചിട്ട് സമ്പാദ്യം ഉണ്ടാക്കാൻ നോക്കണ്ട. സമുദായത്തിന് വേണ്ടി ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ആ കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് സിവിൽ സർവീസിനൊന്ന് ശ്രമിക്കണം. സിവിൽ സർവീസിനൊന്ന് ശ്രമിക്കും, നല്ല IAS ഓഫീസർമാർ IPS 10-23 പോസ്റ്റിലേക്ക് നമ്മളെ കുട്ടി എത്തും. ഡോക്ടർ ആക്കണ്ട, എഞ്ചിനീയർ ആക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഡോക്ടറും എഞ്ചിനീയറും ആകാനുള്ള അത്ര ബുദ്ധി വേണ്ട. സിവിൽ സർവീസ് നേടാൻ അതിനേക്കാളും എളുപ്പമാണത്. ശ്രമിക്കാത്തതുകൊണ്ട് നമ്മളെ കുട്ടികൾ ശ്രമിക്കണില്ല. ശരിക്കും നമ്മൾ നന്നായി ശ്രമിച്ചാൽ 10 പേര് ശ്രമിക്കുമ്പോൾ ഒരു 3-4 പേരെങ്കിലും വരുമല്ലോ. അവര് ഇവിടുത്തെ ജില്ലാ കലക്ടറായി വരും, SP ആയിട്ട് വരും. തിരുവനന്തപുരത്ത് പോയാൽ വകുപ്പ് സെക്രട്ടറിമാരുടെ പേരിങ്ങനെ വായിച്ചു നോക്കണം. ഓരോ വകുപ്പിനും ഓരോ സെക്രട്ടറിമാരുണ്ടാവും. മന്ത്രിമാരെക്കാൾ പവറാണ് വകുപ്പ് സെക്രട്ടറിമാർ, അവരാണ് തീരുമാനമെടുക്കുക. ആ വകുപ്പ് സെക്രട്ടറിമാർ IAS ഓഫീസർമാരാണ്. എത്ര ആളുണ്ട് നമ്മൾ ആൾക്കാർ? 21% ക്രൈസ്തവ സമുദായത്തിൽ എത്ര പേരുണ്ട് എണ്ണി നോക്ക്. 12% നായർ സമുദായത്തിൽ എത്ര ആളുണ്ട് IAS ഓഫീസർമാര്? 27% മുസ്ലിങ്ങളിൽ ആകെ 2-3 പേരെ അവിടെ കാണുള്ളൂ. അതാ മനസ്സിലാക്കേണ്ടത്. ഏകദേശം 10-46 ചീഫ് സെക്രട്ടറിമാർ വന്നു കേരളത്തിൽ. ചീഫ് സെക്രട്ടറി ആരാ? ഒരു സംസ്ഥാനം ഭരിക്കുന്നത് പ്രധാനമായും 3 ആൾക്കാരാണ്, ഒന്ന് മുഖ്യമന്ത്രി, ഒന്ന് ചീഫ് സെക്രട്ടറി, ഒന്ന് DGP. ഇവര് 3 പേരാ ഭരണം. ബാക്കിയൊക്കെ അനുബന്ധമാണ്, അവരുടെ കയ്യിൽ ആ കാര്യം കിടക്കുന്നത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ നോക്ക് എത്ര ചീഫ്, ആകെ കേരളത്തിൽ ഒരു മുസ്ലിം ചീഫ് സെക്രട്ടറി ആയി കാലം വരെ വന്നത് മുഹമ്മദ് റിയാസുദ്ദീൻ. അയാളെ 6 മാസം തയ്ച്ചു നിൽക്കാൻ സംഭവിച്ചില്ല. എന്തേ കാരണം? IAS റാങ്കിൽ നമ്മുടെ ആളുകൾ പ്രഗത്ഭരായി മുന്നോട്ട് വന്നിട്ടില്ല. അതന്നെ DGP കേരളത്തിലെ ആകെ ഇപ്പൊ ഒരു DGP വന്നു, ദർവേഷ് ഇപ്പൊ വന്നു. അതിന്റെ മുന്നേ ഒരാൾ വന്നു, സത്താർ കുഞ്ഞ്, അയാൾക്ക് ലോ ആൻഡ് ഓർഡർ പദവി കൊടുത്തോല്ല. എത്ര DGP വന്നു കേരളത്തിൽ, എത്ര എണ്ണം വന്നു? ചീഫ് സെക്രട്ടറിമാരെക്കാൾ കൂടുതൽ DGP വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്ഥാനത്തേക്കൊക്കെ നമ്മളെ എത്തിക്കുന്ന പ്രധാനപ്പെട്ടതാണ് IAS, അതുപോലെ KAS. അതൊരു ടാസ്ക് ആക്കി എടുത്തിട്ട് നമ്മൾ ശരിക്കത് പഠിപ്പിക്കണം. നമ്മുടെ മഹലിൽ എന്തിനു കഴിയും? ഇപ്പൊ എന്റെ മഹലിൽ എന്റെ പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റിക്കാരുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തൊരു പ്രവർത്തനം, അവിടുത്തെ സർക്കാർ ജോലിക്കാരുടെ യോഗം വിളിച്ചു. കൂട്ടത്തിൽ പെൻഷൻ വാങ്ങുന്ന ജോലിക്കാരും വിളിച്ചു. സർക്കാരിന്റെ ജോലി കിട്ടിയ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരും സർക്കാർ ഉദ്യോഗസ്ഥമാരും വിളിച്ചു കൂട്ടി. വലിയ നിഴമത്തല്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ. ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അവരെ വിളിച്ചു കൂട്ടി, അവർ 10-28 ആളെ കിട്ടി. അവരോട് പറഞ്ഞു, നിങ്ങൾ ആകെ 2 കാര്യം ചെയ്തു തരണം എന്നാണ്. എന്താണെന്ന് വെച്ചു, അവർ പറഞ്ഞു, ഞങ്ങളെ മാലിന്യം പറ്റി ഒന്നിനും വിളിച്ചിട്ടില്ല, നമ്മളോടൊന്നും ചോദിച്ചില്ല, ഞങ്ങളിങ്ങനെ പഠിച്ചു ജോലി നേടി, അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ കൂട്ടത്തിലുണ്ടാവും 25,000, 30,000, 40,000, 50,000 ഒക്കെ പെൻഷൻ വാങ്ങി കാലും നീട്ടി വീട്ടിൽ കുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, വീട്ടിൽ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഉപകാരം അവർ മാലിന്യം ഇതുണ്ടാവില്ല. ഗവൺമെന്റ് പൈസ ഇങ്ങനെ ശമ്പളമായിട്ട് വാങ്ങുന്നുണ്ടാവും, പെൻഷനായിട്ട് വാങ്ങുന്നുണ്ടാവും. ഞാൻ തെറ്റാന്നല്ല പറയണത്, വലിയ നിയമത്താണത്. മാസാമാസം 25, 30, 40 പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ഈ സദസ്സിൽ ഉണ്ടാവും. നിങ്ങൾ എന്തേ ദീനിന് വേണ്ടി ചെയ്തത്? നിങ്ങൾ എന്തേ മഹലിന് വേണ്ടി ചെയ്തത്? നിങ്ങൾക്ക് അല്ലാതെ നല്ല സൗകര്യമൊക്കെ ചെയ്തെന്നില്ലേ? എന്നാൽ നിങ്ങൾ തിരിച്ചൊരു കാര്യം ചെയ്യണം. അതെന്താ? ഈ മഹലിൽ നിന്ന് 10 സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന കാര്യങ്ങളേക്കണം. എങ്ങനെ ഉണ്ടാക്കുക? കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ ശരിക്കും ഒരു പരീക്ഷയൊക്കെ നടത്തി ഒരു സ്ക്രീനൊക്കെ ചെയ്തായിരുന്നു. നല്ല ബുദ്ധിയുള്ള കുട്ടികളെടുത്ത് അവർ IAS IPS അയക്കാനുള്ള മാർഗം എന്താന്ന് നോക്കുക. അവർക്ക് നല്ല പറ്റിയ ജോലിയുടെ ഫീൽഡ് എന്താന്ന് നോക്കുക. PSC പരീക്ഷ വരുമ്പോൾ അപേക്ഷിക്കാൻ പറയുക. എന്നിട്ട് പ്രഗത്ഭരായ ആൾക്കാരെ കൊടുക്കുന്ന ഒരു PSC കോച്ചിങ് ഒക്കെ നടത്തി കൊടുക്കുക. അതൊക്കെ മഹല്ല് കമ്മിറ്റി വിചാരിച്ചാൽ കഴിയും. അതിന് കമ്മിറ്റി വേണ്ട, മഹല്ല് കമ്മിറ്റി ഈ ചെറുപ്പക്കാരെ ഏൽപ്പിച്ചാൽ മതി. എന്റെ മഹലിൽ ഈ പണി ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ആ മഹലിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയും നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി അവർക്കൊരു സമിതി ഉണ്ടാക്കി. എന്നിട്ട് അവരോട് 2-ാമത്തെ കാര്യം പറഞ്ഞു, കേന്ദ്ര വഖഫ് ബോർഡിൽ നിന്ന്, കേരള വഖഫ് ബോർഡിൽ നിന്ന്, സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന്, അങ്ങനെ പല ഫൗണ്ടേഷനുകളും ഉണ്ട്. ആ ഫൗണ്ടേഷനുകളിൽ നിന്ന് ഒരുപാട് സാധുക്കൾക്ക് ആനുകൂല്യങ്ങളുണ്ട്. എന്റെ ബുക്ക്ലെറ്റുകളുണ്ട്, നെറ്റിലൊന്ന് വരുതിയാൽ മതി. നമ്മൾ ആൾക്കാർക്ക് അത് അറിയില്ല. മറ്റു ചില സമുദായങ്ങൾ കൃത്യമായി അതൊക്കെ കൃത്യമായി നേടിയെടുക്കുന്നുണ്ട്. അവരുടെ കഴിവാണത്. ക്രൈസ്തവ സമൂഹത്തിലെ പാതിരിമാരൊക്കെ പള്ളിയിൽ തന്നെ പറഞ്ഞിട്ട് അതിനെ അപേക്ഷിപ്പിക്കും. അവരെ കഴിവാണ്, അവർ അംഗീകരിക്കണം. നമ്മളോ? നമ്മൾ നികുതി അങ്ങോട്ട് കൊടുക്കുന്നുള്ളൂ, ഇങ്ങോട്ട് കിട്ടാനൊന്നുമില്ല. ശരിക്കും നമ്മളൊരു പ്ലാൻ ചെയ്താൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പലതും നമുക്ക് കിട്ടാണ്ട്. ഇവരോട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു, അതിന്റെ ഫോം ഡൗൺലോഡ് ചെയ്ത് അർഹരെ കണ്ട് അപേക്ഷിപ്പിക്കാൻ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നലുണ്ടായത് വളരെ പ്രധാനമായിട്ട് തെക്കൻ കേരളത്തിൽ ഒരിക്കൽ ഒരു മഹലിൽ അതിന്റെ വാർഷികത്തിൽ പങ്കെടുത്ത അവിടുത്തെ സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു, അത് എനിക്ക് മനസ്സിൽ തട്ടി. അയാൾ എന്താ പറഞ്ഞത്?
രണ്ട് വർഷം കൊണ്ട് നമ്മുടെ സർക്കാരിൽ നിന്ന് ഇത്ര രൂപ നമ്മുടെ ഈ മഹലിലെ ഇന്ന ഇന്ന ആളുകൾക്ക് പല സ്കീമിലൂടെ വാങ്ങിക്കൊടുത്തു. ആ സ്കീമൊക്കെ അയാൾ വായിച്ചു, ഞാൻ അന്തം വിട്ടു. സർക്കാരിന്റെ നമ്മളറിയാത്ത ഒരുപാട് സ്കീമിൽ നിന്നുള്ള സഹായങ്ങള്, തൊഴിൽ സംരംഭങ്ങൾക്ക്, കർഷക സംരംഭങ്ങൾക്ക്, പല കാര്യങ്ങൾക്കും. അത് ചെയ്യുന്ന ആരാ? മഹല്ല കമ്മിറ്റി ചുമതലപ്പെടുത്തിയ ഒരു ചെറിയ ടീം. എത്ര അത്ഭുത നിറങ്ങള്! അതിനൊന്നും ആരും തേടി പോണ്ട. നമുക്ക് അതൊക്കെ ചെയ്യുമ്പോ ഈ മഹല്ല കമ്മിറ്റിയോട് ജനങ്ങൾക്ക് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. മഹല്ലിനോട് ജനങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. തരക്കിടില്ല.